നമസ്കാരം. എൻ്റെ പേര് ഭാഗ്യലക്ഷ്മി. ഞാൻ ലേലി 2019-20 റിപ്പീറ്റർ ബാച്ചിലർ സ്റ്റുഡൻ്റ് ആണ്. ഇപ്പോൾ ഞാൻ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കാർവാർ, കർണാടക, ഓൾ ഇന്ത്യ കോട്ട സീറ്റ് ഫസ്റ്റ് ഇയർ MBBSന് പഠിക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ, ഒരു ഗവൺമെൻറ് സീറ്റിൽ മെഡിസിൻ പഠിക്കാൻ സാധിച്ചതിൽ ഞാൻ ദൈവത്തോടും എൻ്റെ അധ്യാപകരോടും മാതാപിതാക്കളോടും ബ്രില്യൻറ്റിനോടും നന്ദി പറയുന്നു. സ്പെഷ്യലി ബ്രില്യൻറ്റിലെ ഡയറക്ടേഴ്സ്, എൻ്റെ കോർഡിനേറ്ററായ പ്രദീപ് സാർ, ക്ലാസ് ടീച്ചർ, പ്രൊഫസേഴ്സ് എല്ലാവരോടും. ബ്രില്യൻറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഹാർഡ് വർക്ക് ചെയ്യാനുള്ള എബിലിറ്റി ഈ കോഴ്സ് ചെയ്ത് നന്നായി നമ്മളെ സഹായിക്കും. അപ്പോൾ ഈ ഒരു ലാസ്റ്റ് 1 മന്ത് എൻട്രൻസിന് മുന്നേ നിങ്ങളുടെ എങ്ങനെ എന്തൊക്കെ ചെയ്യണമെന്ന് കുറച്ച് ടിപ്സ് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള 1 മന്ത് നിങ്ങളൊന്നും വലിച്ചു വാരി പഠിക്കണമെന്ന് നിൽക്കണ്ട. NCERT നല്ല തറവായിട്ട് പഠിക്കുക, നമ്മുടെ പ്രൊഫസേഴ്സ് ഒന്ന് നോട്ട് വായിക്കുക, നിങ്ങളെ മുന്നേ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പോയിൻറ്സ് എല്ലാം നന്നായി റിവൈസ് ചെയ്ത് അതെല്ലാം നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. കാരണം ആ ഹാളിൽ ചെല്ലുമ്പോൾ നമുക്കൊരിക്കലും കൺഫ്യൂഷൻ വരാത്ത രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. നമ്മുടെ ലാസ്റ്റ് 2 ഇയേഴ്സ് ക്വസ്റ്റ്യൻ പാറ്റേൺസ് നോക്കുകയാണ് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ എല്ലാം NCERT എന്നാണ്, ഫുൾ NCERT. പുറത്തുനിന്നൊന്നും അങ്ങനെ ചോദിച്ചിട്ടേ ഇല്ല. അപ്പം നിങ്ങൾ NCERT നന്നായിട്ട് പഠിക്കുക. പിന്നെ ടെൻഷൻ്റെ ഒന്നും ഒരാവശ്യമില്ല, കോൺഫിഡൻസിൻ്റെ ഒന്നും വിട്ട് കളയില്ല. അപ്പം ഇത് പഠിക്കുന്നതിൻ്റെ ഇടയിൽ ഒരിക്കലും നമ്മുടെ ബ്രില്യൻ്റിലെ എക്സാമൊന്നും സ്കിപ്പ് ചെയ്യില്ല കേട്ടോ. എല്ലാ എക്സാമും നന്നായിട്ട് എഴുതുക. ടൈം പോകുമെന്ന് പറഞ്ഞ എക്സാംസ് ഒന്നും സ്കിപ്പ് ചെയ്യരുത്. കാരണം ആ 3 അവേഴ്സിന് നമ്മുടെ ടൈം മാനേജ്മെൻറ്റ് സ്കിൽസ്, ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള എബിലിറ്റി എല്ലാം ടെസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പം എക്സാംസൊക്കെ നന്നായിട്ട് എഴുതുക. അതിൻ്റെ റാങ്കൊക്കെ കണ്ട്, റാങ്ക് മാർക്കൊന്നും കണ്ടിട്ട് നിങ്ങൾ ഡള്ളാകാൻ പാടില്ല. കാരണം നിങ്ങൾ നിങ്ങളുടെ ഒരു സ്വയം ഇവാലുവേഷനാണ് ചെയ്യേണ്ടത്. അപ്പം നിങ്ങളുടെ മുന്നത്തെ എക്സാമിനെക്കാട്ടി നിങ്ങൾ നന്നായിട്ട് ചെയ്തോന്ന് മാത്രം നോക്കിയാൽ മതി. കാരണം നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടിയിരിക്കും. പിന്നെ ഇതെല്ലാം ചെയ്യുന്നതിൻ്റെ ഒപ്പം നിങ്ങളുടെ ഹെൽത്ത് നിങ്ങൾ നന്നായിട്ട് നോക്കുക. നന്നായിട്ട് ഭക്ഷണം കഴിക്കുക, വെള്ളം, അതുപോലെ തന്നെ ഉറക്കമെല്ലാം നോക്കുക. കാരണം ഇനിയുള്ള 1 മന്താണ് ക്രിട്ടിക്കൽ. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് ഇടാം. നിങ്ങൾ ആരും പേടിക്കേണ്ട, ടെൻഷൻ ഒന്നും കൂടെ നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും എൻ്റെ വിജയാശംസകൾ.